തന്റെ പേരിലുള്ള കേസിന് കാരണം മലയാള സിനിമാ മേഖലയിലെ സംഘടനകൾ തമ്മിലുള്ള ചേരുതിരിവാണെന്ന വിചിത്രവാദവുമായി സിദ്ദീഖ്. AMMA WCC തമ്മിൽ നടക്കുന്ന തർക്കത്തിന് ഇരയാണ് താനെന്ന് സുപ്രീംകോടതി നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ സിദ്ദീഖ് പറയുന്നു. മുൻകൂർ ജാമ്യാപേക്ഷ അടിയന്തരമായി പരിഗണിക്കണമെന്നാണ് സിദ്ദീഖിന്റെ ആവശ്യം. വിഷ്ണു തലബൂർ വിവരങ്ങളുമായി ചേരുന്നു. ബലാത്സംഗ പരാതിയിൽ ഹൈക്കോടതി സിദ്ദീഖിന്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കിയതിന് പിന്നാലെയാണ് സിദ്ദീഖ് കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി സുപ്രീംകോടതിയെ സമീപിച്ചത്. മുതിർന്ന അഭിഭാഷകൻ മുകുൾ റോത്തഗിയുടെ ഓഫീസ് വഴിയായിരുന്നു സിദ്ദീഖ് ഇത്തരത്തിൽ സുപ്രീംകോടതിയെ സമീപിച്ചത്. അതോടൊപ്പം തന്നെ മുൻകൂർ ജാമ്യാപേക്ഷ തേടി ഇത്തരത്തിൽ സിദ്ദീഖ് സുപ്രീംകോടതിയെ സമീപിച്ചപ്പോൾ ചില കാര്യങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് സിദ്ദീഖ് ഒരു ഇരയാണ്. അതായത് ചലച്ചിത്ര മേഖലയിലെ ഈ സംഘടനകൾ തമ്മിലുള്ള, പ്രത്യേകിച്ച് AMMA WCC തമ്മിൽ ഈ സംഘടനകൾ തമ്മിലുള്ള ചേരിപ്പോരിൻ്റെ ഇരയാണ് താൻ എന്നൊരു വാദം സിദ്ദീഖ് സുപ്രീംകോടതിക്ക് മുന്നിലേക്ക് വയ്ക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലൊരു പരാതി ഉണ്ടാകുന്നത് 8 വർഷം കഴിഞ്ഞിട്ടാണ് പരാതി ഉണ്ടാകുന്നത്. അപ്പോൾ ഈ 8 വർഷം എന്തുകൊണ്ടാണ് പരാതി നൽകാൻ ആ ഒരു കാലതാമസം ഉണ്ടായത് എന്നതടക്കമുള്ള കാര്യങ്ങളും സിദ്ദീഖ് സുപ്രീംകോടതിയിൽ നൽകിയിരിക്കുന്ന മുൻകൂർ ജാമ്യത്തിൽ ആരോപണമായി ഉന്നയിക്കുന്നുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം നടന്നിട്ടില്ല എന്നൊരു ആരോപണം കൂടിയാണ് സിദ്ദീഖ് ഉന്നയിച്ചിട്ടുള്ളത്. എന്തായാലും സിദ്ദീഖിൻ്റെ ജാമ്യാപേക്ഷ അടിയന്തരമായി തന്നെ കേൾക്കണമെന്ന ഒരാവശ്യം കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ തിങ്കളാഴ്ച ഹർജിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കണം എന്നതാണ് സുപ്രീംകോടതി രജിസ്ട്രാർക്ക് ഇപ്പോൾ ഒരു കത്ത് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നിലവിലത്തെ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരും ഇരയും സുപ്രീംകോടതിയെ സമീപിച്ചിട്ടുണ്ട്. അത് സിദ്ദീഖിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ തങ്ങളുടെ വാദം കൂടി കേട്ട ശേഷം മാത്രമായിരിക്കണം കോടതി ഒരു തീരുമാനമെടുക്കേണ്ടത് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് സംസ്ഥാന സർക്കാരും ഇരയും സുപ്രീംകോടതിയിൽ തടസ്സ ഹർജി നൽകിയിട്ടുള്ളത്.